നമസ്കാരം. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വിശ്രമിക്കുന്ന ടൈറ്റാനിക് എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഈ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്യപ്പെട്ട ടൈറ്റൻ എന്ന അന്തർവാഹിനിയും അതിനുള്ളിലുള്ള 5 പേരെയും കാണാതെയായിട്ട് ഇന്ന് 3 ദിവസങ്ങൾ പിന്നിടുന്നു. 2-ാം ടൈറ്റാനിക് ദുരന്തം എന്നാണ് ലോകമാധ്യമങ്ങൾ ഇതിന് തലക്കെട്ടായി നൽകുന്നത്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോകുന്നതിനിടെ അപ്രത്യക്ഷമായ ടൈറ്റൻ സമുദ്ര പേടകത്തിനായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഗെയിം കൺട്രോളർ വഴിയാണ് ടൈറ്റന്റെ പ്രവർത്തനം. 5 യാത്രക്കാരുമായി കടലിന്റെ അടിത്തട്ടിലേക്ക് നീങ്ങിയ ടൈറ്റൻ 2 മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമായി. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പേടകത്തിനകത്ത് ഇവരെ പൂട്ടിയിട്ടിരുന്നു. സമുദ്ര അന്തർഭാഗത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പിനെ പ്രതിരോധിക്കാനായി ചൂട് നിലനിർത്തുന്ന ഭിത്തി, ടോയ്ലറ്റ് സൗകര്യം, വീഡിയോ ഗെയിം കൺട്രോളർ എന്നിവയെല്ലാം ഉണ്ട്. പക്ഷേ ജീവവായു പോലും തീരുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 5 പേർക്കായി ലോകം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിനിടെ ആശ്വാസകരമായ ചില വിവരങ്ങൾ പുറത്തുവരുന്നു. ഓഷൻ ഗേറ്റിന്റെ ടൈറ്റൻ അന്തർവാഹിനി കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടെ പ്രതീക്ഷയ്ക്ക് കരുത്തു പകർന്ന രീതിയിൽ ശബ്ദ തരംഗങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. ജലത്തിനിടയിൽ തിരച്ചിലിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന സോണാർ ഉപകരണങ്ങൾ ചില ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. ടൈറ്റൻ കാണാതായ മേഖലയിൽ നിന്നാണ് ഈ ശബ്ദം പിടിച്ചെടുത്തത് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ കാനഡയുടെ P3 എയർക്രാഫ്റ്റ് വിന്യസിച്ച സോണാർ ആണ് ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുത്തത് എന്നാണ് US കോസ്റ്റ് ഗാർഡ് അറിയിച്ചത്. ഇത് US നേവി വിദഗ്ധ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ടൈറ്റനിൽ നിന്നുള്ള ഏത് ശബ്ദവും പിടിച്ചെടുക്കാൻ സാധിക്കുന്ന 3 സോണാർ ബോയികളും കടലിൽ ഇറക്കിയിരിക്കുന്നു. കടലിനടിയിലെ രക്ഷാപ്രവർത്തനത്തിനിടെ 1/2 മണിക്കൂറിന്റെ ഇടവേളയിൽ വലിയ ശബ്ദം കേട്ടു എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ ശബ്ദം നിരീക്ഷിക്കാനായി 4 മണിക്കൂറിന് ശേഷം പ്രത്യേക ക്രമീകരണവും ഏർപ്പെടുത്തി. തുടർന്നും ശബ്ദം കേട്ടു എന്നാണ് CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. US വിദഗ്ധർ ഈ ശബ്ദം വിശകലനം ചെയ്യുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉടൻ കൈവരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. സമുദ്ര പേടകത്തിനായിട്ടുള്ള തിരച്ചിൽ ഇന്ന് 3-ാം ദിവസവും കടന്നിരിക്കുന്നു. ഞായറാഴ്ചയാണ് യാത്ര ആരംഭിച്ച് 2 മണിക്കൂറിനുള്ളിൽ സമുദ്ര പേടകവുമായിട്ടുള്ള ബന്ധം നഷ്ടമായത്. സമുദ്ര പേടകത്തിനുള്ളിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയും സമുദ്ര പേടകം എവിടെയാണ് എന്നത് സംബന്ധിച്ച് യാതൊരു സൂചനയും ലഭിക്കാതെ രക്ഷാപ്രവർത്തകർക്കിടയിൽ നിരാശ വ്യാപിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് പ്രതീക്ഷ നൽകിക്കൊണ്ട് ശബ്ദവീചികൾ പുറത്തുവന്നത്. ഇതോടുകൂടി സമുദ്ര പേടകത്തിലെ സഞ്ചാരികളെ ജീവനോടെ കണ്ടെത്താമെന്ന പ്രതീക്ഷ തന്നെയാണ് രക്ഷാപ്രവർത്തകർക്കും ആ യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾക്കും. ടൈറ്റനിൽ 1 ദിവസത്തേക്ക് കൂടി മാത്രമുള്ള ഓക്സിജൻ ആയിരിക്കും അവശേഷിക്കുക എന്നത് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. 4 ദിവസത്തെ യാത്രയ്ക്ക് പുറപ്പെട്ട ഓഷൻ ഗേറ്റിന്റെ ടൈറ്റൻ എന്ന പേടകത്തിൽ 4 ദിവസത്തേക്കുള്ള പ്രാണവായു ഉണ്ടായിരുന്നു. കാണാതായിട്ട് ഇന്നേക്ക് 3 ദിവസം ആകുന്നു. യാത്ര തിരിച്ച് 2 മണിക്കൂറിനുള്ളിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ട പേടകത്തിൽ 5 പേരുണ്ട്. അവരെ നാളെയോടുകൂടി കണ്ടെത്താൻ സാധിക്കണം. സാധിച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനാകൂ. ഇതിനുള്ളിലെ ഓക്സിജൻ നാളെ തീരുമെന്നാണ് വിലയിരുത്തൽ. അതിനു മുൻപ് സമുദ്രോപരിതലത്തിൽ തിരിച്ചെത്തിക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളും വിമാനങ്ങളും തിരച്ചിൽ നടത്തുന്നു. കടലിനടിയിൽ തിരച്ചിൽ നടത്താൻ ശേഷിയുള്ള റോബോട്ടിനെയും രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. ടൈറ്റന്റെ ഉടമകളായ ഓഷൻ ഗേറ്റിന്റെ CEO സ്റ്റോക്ടൺ റഷ് നേരിട്ടാണ് കാണാതായ അന്തർവാഹിനിയിലെ പരിവേക്ഷണ ദൗത്യം നയിച്ചിരുന്നത്. ബ്രിട്ടനിൽ നിന്നുള്ള ഒരു സാഹസിക സഞ്ചാരിയും പാകിസ്ഥാനിൽ നിന്നുള്ള ബിസിനസ് കുടുംബത്തിലെ 2 അംഗങ്ങളും യാത്രക്കാരായി ഉണ്ട്. വ്യാഴാഴ്ചയോടെ എങ്കിലും സമുദ്രപേടകം കണ്ടെത്തിയില്ലെങ്കിൽ പ്രതീക്ഷകൾ അസ്തമിക്കും എന്നാണ് വിലയിരുത്തൽ. അത്തരത്തിലൊരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് അജ്ഞാത ശബ്ദം പുറത്തുവന്നത്. ദുബായിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് വ്യവസായം ആക്ഷൻ ഏവിയേഷൻ കമ്പനിയുടെ ചെയർമാനുമായ ഹാമിഷ് ഹാർഡിംഗ് പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി എൻഗ്രോയുടെ വൈസ് ചെയർമാനും ശതകോടീശ്വരനുമായ ഷഹസാദ ദാവൂദ് മകൻ സുലൈമാൻ പേടകത്തിന്റെ പൈലറ്റ് ഫ്രഞ്ച് പൗരനായ പോൾ ഹെൻറി നാസലെ ഓഷൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും CEOയുമായ സ്റ്റോക്ടൺ റഷ് എന്നിവരാണ് സമുദ്ര പേടകത്തിലുള്ളത്. 2009 സ്റ്റോക്ടൺ റഷ് സ്ഥാപിച്ച ഓഷൻ ഗേറ്റ് കമ്പനി 2021 മുതൽ ടൈറ്റാനിക് പരിവേഷണം നടത്തുകയാണ്. ടൈറ്റാനിക് അവശിഷ്ടങ്ങൾ കാണാൻ ഒരാൾക്ക് 2 കോടി രൂപ മുടക്കിയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്.